നമസ്കാരം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് സ്വാഗതം നാളെ ഫെബ്രുവരി 18ാം തീയതി വ്യാഴാഴ്ച ദിവസമാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 5 പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിനായിട്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം അതോടൊപ്പം ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും തുടർന്ന് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുവാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുവാനായിട്ട് മറക്കരുത് ആദ്യത്തെ അറിയിപ്പ് എന്നത് ഏപ്രിൽ മാസം മുതൽ ടെലികോം രംഗത്ത് വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ് അതായത് ഏപ്രിൽ 1 മുതൽ മൊബൈലിൽ സംസാരിക്കുന്നതും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതും ഇനി ചിലവേറിയതായിരിക്കും ടെലികോം കമ്പനികൾ വരും മാസങ്ങളിൽ താരിഫ് പദ്ധതികൾ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ ഏപ്രിൽ 1 മുതൽ നിരക്ക് വർദ്ധിപ്പിക്കാൻ ടെലികോം കമ്പനികൾ തയ്യാറെടുക്കുകയാണെന്നാണ് റിപ്പോർട്ട് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്ന 2021-22 സാമ്പത്തിക വർഷത്തിൽ കമ്പനികൾക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് താരിഫ് പദ്ധതികൾ വർദ്ധിപ്പിക്കാം എന്നിരുന്നാലും താരിഫ് എത്രമാത്രം വർദ്ധിപ്പിക്കും എന്നതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടില്ല അടുത്ത അറിയിപ്പ് എന്നത് പെട്രോൾ വിലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് തുടർച്ചയായ 10ാം ദിനവും പൊതുജനങ്ങളുടെ നടുവൊടിച്ച് ഇന്ധനവില കൂടി പെട്രോളിന് 25 പൈസയും അതുപോലെ തന്നെ ഡീസലിന് 26 പൈസയുമാണ് വർദ്ധിപ്പിച്ചത് തിരുവനന്തപുരത്ത് പെട്രോൾ ലിറ്ററിന് 91 രൂപ 42 പൈസയും ഡീസലിന് 85 രൂപ 93 പൈസയുമാണ് ഇന്നത്തെ വില കൊച്ചിയിൽ പെട്രോളിന് ലിറ്ററിന് 89 രൂപ 70 പൈസയും അതുപോലെ ഡീസലിന് 84 രൂപ 32 പൈസയുമായി ഡീസലിന് 10 ദിവസം കൊണ്ട് 2 രൂപ 70 പൈസയും അതുപോലെ തന്നെ പെട്രോളിന് 1 രൂപ 45 പൈസയുമാണ് കൂട്ടിയത് രാജ്യത്തെ പല ഉൾനാടൻ പ്രദേശങ്ങളിലും പ്രീമിയം പെട്രോളിന്റെ വില 100 രൂപ കടന്നിട്ടുണ്ട് സാധാരണ പെട്രോൾ വിലയും സെഞ്ചുറിയോടെ അടുത്തിരിക്കുകയാണ് അടുത്ത അറിയിപ്പ് എന്നത് സ്വർണ്ണവിലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കഴിഞ്ഞ 5 ദിവസമായിട്ട് മാറ്റമില്ലാതെ തുടർന്ന സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി പവന് 400 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് 35,000 രൂപയാണ് ഇന്നത്തെ ഒരു പവന്റെ വില ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന വിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത അറിയിപ്പ് എന്നത് വിദ്യാഭ്യാസ വായ്പയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സഹായം നൽകുവാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസ വായ്പയുടെ കാര്യത്തിൽ ബാങ്ക് അധികൃതർ ഉദാര സമീപനം പുലർത്തണമെന്ന് കേരള ഹൈക്കോടതി സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ബാങ്കുകൾ വിദ്യാർത്ഥികളുടെ വായ്പകൾ നിഷേധിക്കരുതെന്നും കോടതി വ്യക്തമാക്കി വിദ്യാഭ്യാസ വായ്പയുടെ അപേക്ഷകളിൽ വിദ്യാർത്ഥികളുടെ ഭാവി തൊഴിൽ വരുമാന സാധ്യതകളാണ് പരിഗണിക്കുന്നതെന്നും രക്ഷിതാവിന്റെ വരുമാനമോ അല്ലെങ്കിൽ കുടുംബസ്വത്തോ അല്ല മാനദണ്ഡമായിട്ട് കാണേണ്ടതെന്നും കോടതി പറഞ്ഞു അടുത്ത അറിയിപ്പ് എന്നത് 11ാം ശമ്പള കമ്മീഷന്റെ ശുപാർശ പ്രകാരമുള്ള പെൻഷൻ പരിഷ്കരണത്തിന് 2019 ജൂലൈ 1 മുതൽ പ്രാബല്യം നൽകുവാനായിട്ട് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു എന്നതാണ് ശമ്പള പരിഷ്കരണവും ഇതേ തീയതി മുതലാണ് നടപ്പാക്കുന്നത് പരിഷ്കരിച്ച പെൻഷൻ ഏപ്രിൽ 1 മുതൽ നൽകും പാർട്ട് ടൈം പെൻഷൻകാർക്കും ഇത് ബാധകമായിരിക്കും 30 വർഷത്തെ സേവനകാലത്തിന് മുഴുവൻ പെൻഷനും 10 വർഷത്തെ യോഗ്യതാ സേവനകാലത്തിന് ഏറ്റവും കുറഞ്ഞ പെൻഷനും നൽകുന്നത് തുടരും അപ്പോൾ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട 5 പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക